ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം വിമർശനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ള നാടാണ്. പക്ഷെ പലരും അഭിപ്രായങ്ങൾ പറയുന്നത് വിമർശനങ്ങളുടെ രൂപത്തിലാണ്. എന്നാൽ വിമർശനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ 90% ആളുകൾക്കും വിമർശിക്കപ്പെടുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. കുറേ ആളുകൾ വിമർശനത്തോട് പ്രതികരിക്കുന്നത് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. വേറെ കുറേ ആളുകൾ സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു, അതല്ലെങ്കിൽ കുറ്റം പറഞ്ഞല്ലോ, എന്താ എന്നെ കുറിച്ച് ഇങ്ങനെ പറയണത്, ഈ രീതിയിൽ അങ്ങ് വിഷമിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത അവസ്ഥ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിമർശനങ്ങൾ കേട്ടിട്ട് ദേഷ്യം വരുന്നവരാവട്ടെ അല്ലെങ്കിൽ സങ്കടപ്പെടുന്നവരാവട്ടെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരാൾ നമ്മളെ വിമർശിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് ഒരാൾ പോലും എല്ലാം തികഞ്ഞ പരിപൂർണരായിട്ടുള്ള ആളുകളൊന്നുമില്ല. അപ്പോൾ ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ വിമർശിക്കുന്ന ആൾ മിസ്റ്റർ പെർഫെക്റ്റോ അല്ലെങ്കിൽ മിസ് പെർഫെക്റ്റോ ഒന്നുമല്ല. അവർക്കും ഒരുപാട് കുറ്റങ്ങളുള്ള ഒരാളാണ്. അയാൾ നമ്മളുടെ ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ അയാളെക്കാളും എന്തോ കുറഞ്ഞ ആളാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്കറിയാം, നല്ല പോലെ മാങ്ങ ഉണ്ടാവുന്ന മാവിൽ മാത്രമേ ആളുകൾ കല്ലെറിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളിൽ എന്തോ സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ ചെയ്യാതിരിക്കുമ്പോഴോ ആണല്ലോ ഇത്തരം അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്ന സത്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും താഴെയല്ല എന്നുള്ളത് തീർച്ചയായും തിരിച്ചറിയാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ എന്താണോ അതാണ് യഥാർത്ഥ ഞാനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ യഥാർത്ഥ നിങ്ങൾ അവർ പറയണ വ്യക്തി അല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അയാൾക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് തിരിച്ചറിയുക. ഒരിക്കലും ഒന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടി ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട. നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മളെ അറിയാത്ത ഒരു വ്യക്തി പറയുന്ന വാക്കിനൊത്ത് നമ്മൾ എന്തിനാണ് ഇമോഷണലി പുറകോട്ട് പോകേണ്ട കാര്യം? അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ വിമർശിച്ചു എന്ന് വിചാരിക്കുക. വിമർശനങ്ങൾ രണ്ട് രീതിയിലുണ്ട്. പോസിറ്റീവ് വിമർശനങ്ങളുണ്ട്, നെഗറ്റീവ് വിമർശനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരാൾ നമ്മളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ പേരാണ് വൈ. എന്തുകൊണ്ടാണ് ഇയാൾ എന്നെ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ വിമർശിച്ചത്? അതൊരു സെൽഫ് റിയലൈസേഷൻ തന്നെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു നിങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സത്യമായ ഒരു വിമർശനമാണ് അയാൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നിമിഷം ഇരുന്ന് ആലോചിക്കുമ്പോൾ ഈ വൈക്കൊരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിയുക, അതൊരു പോസിറ്റീവായിട്ടുള്ള വിമർശനമാണ്. ആ വിമർശനത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ ചേഞ്ച് ചെയ്യിപ്പിച്ചാൽ ഒരു പോസിറ്റീവായ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലുണ്ടാകും, നിങ്ങളുടെ വ്യക്തിത്വത്തിലുണ്ടാകും. ഇനി രണ്ടാമത്, ഈ വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസർ, ഈ പറഞ്ഞ ആൾ നാട്ടുകാരെ മൊത്തം കുറ്റം പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ എല്ലാവരുടെയും തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ എന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ നിങ്ങളോട് അസൂയയോ കുശുമ്പോ നിങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആശയം എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അയാൾ പറയുന്ന ആ ഒരു വിമർശനത്തെ പാടെ കണ്ടില്ല എന്ന് വിചാരിക്കുക. കാരണം ഒരു നെഗറ്റീവ് ഇൻറ്റൻഷനോടെയാണ് ഒരാൾ നിങ്ങളെ വിമർശിക്കുന്നതെങ്കിൽ അതിനകത്ത് റെസ്പോണ്ട് ചെയ്തതുകൊണ്ട് എന്ത് പോസിറ്റീവാണ് നമുക്ക് ഉണ്ടാവാൻ പോണത്? റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സക്സസ് ആയി എന്ന് വിചാരിക്കുക. സക്സസ് ആകുമ്പോൾ ആളുകൾ നമ്മളോട് പറയണത് എന്താ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് ശരിയാവും എന്ന്. ഫെയിലറായി എന്ന് വിചാരിക്കുക, ആളുകൾ എന്താ നമ്മളോട് പറയുക, ഒരു കാര്യമില്ലാതെ ഇതിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ, എനിക്ക് അപ്പോഴേ തോന്നിയതാ ഇത് പ്രശ്നമായി മാറും എന്നുള്ളത്. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ നല്ലത് ചെയ്താൽ നമ്മളെപ്പോഴും പറയും, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് ഓൾവേസ് ആൻ ഓർഫൻ. നമുക്കൊരു ജീവിതത്തിൽ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് പറ്റാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഫെയിലിയർ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർഫനായിരിക്കും. ഒരാളും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ പങ്ക് പറ്റാനായിട്ട് വരില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിജയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളെ വിമർശിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും
തൊട്ടാവാടികളെ ആളുകൾ തൊട്ടുകൊണ്ടേ ഇരിക്കും. ചൊറിയണമാണെങ്കിലോ ആരും തൊടാൻ പോവില്ല, ബിക്കോസ് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ തൊട്ടാവാടി ആവാതിരിക്കുക, ചൊറിയണം ആവാനായിട്ട് ശ്രമിക്കുക. തൊട്ടാവാടി ആയ മറ്റുള്ളവർ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സ്വയം വാടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന ചൊറിയണത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ ഒരാളും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ പ്രവൃത്തിയിലോ ഇതുപോലെ വിമർശനങ്ങൾ കൊണ്ട് നിങ്ങളെ മൂടുകയില്ല. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതിനായി ഡോക്ടർ ദേവിരാജ് എന്നതിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. I'm not the one who's always right.